എൽ ഡി ക്ലാർക്ക് നിയമനം അപേക്ഷയ്ക്കു മുമ്പ് ഇക്കാര്യങ്ങൾ അറിയണം. എൽ ഡി ക്ലാർക്ക് വിജ്ഞാപനം നവംബർ 14 വന്നു. ഇത്തവണയും യോഗ്യതയിൽ മാറ്റമില്ല. 10-ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി December 18. എന്നാൽ അപേക്ഷയ്ക്കു മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, മൈ പാത്ത് മൈ ലൈഫിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് മൈ പാത്ത് മൈ ലൈഫ് നൽകുന്ന ടോപ്പിക്, പി എസ് സി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എൽ ഡി സി വിജ്ഞാപനത്തിന് അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ടോപ്പിക്കിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആദ്യം ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. ഇനി ടോപ്പിക്കിന്റെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം എൽ ഡി സി വിജ്ഞാപനം സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. November 14 എൽ ഡി സി വിജ്ഞാപനം പി എസ് സി പുറത്തിറക്കിയത്. 2020 June ശേഷം എൽ ഡി സി പരീക്ഷ ആരംഭിക്കും. 2021 January സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങും. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം April 2 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി December 18. ഇനി എൽ ഡി ക്ലാർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. നിയമനം ജില്ലാടിസ്ഥാനത്തിൽ. എൽ ഡി സി നിയമനം ജില്ലാടിസ്ഥാനത്തിലാണ് നടത്തുക. നിയമനം ലഭിക്കുന്ന ജില്ലയിൽ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്ത ശേഷമേ അതേ വകുപ്പിൽ മറ്റൊരു ജില്ലയിലേക്ക് മാറ്റം അനുവദിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലയിലേക്കാണ് മാറ്റം തേടുന്നതെങ്കിൽ ഈ വ്യവസ്ഥ ബാധകമല്ല. അതേസമയം ഈ ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്കുള്ള സ്ഥലമാറ്റത്തിന് ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല. 2. ഓർത്തിരിക്കേണ്ടത് അപേക്ഷകർ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ തയ്യാറെടുപ്പിനനുസൃതമായി ജില്ല തിരഞ്ഞെടുക്കുന്നതാവും നിലവിലെ സാഹചര്യത്തിൽ ഉചിതം. മത്സര നിലവാരം കുറഞ്ഞ ജില്ല എന്ന മുൻകാല സങ്കല്പം ഇപ്പോൾ അത്ര പ്രായോഗികമല്ലെന്ന വസ്തുത ഓർക്കുക. അതേസമയം തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് എന്ന് ഓർക്കുക. 3. ഇഷ്ട വകുപ്പ് തിരഞ്ഞെടുക്കാനാകില്ല. സംസ്ഥാന സർക്കാരിന് കീഴിലെ 80+ വകുപ്പുകളിലേക്കാണ് എൽ ഡി സി ലിസ്റ്റിൽ നിന്നുള്ള നിയമനം. എത്ര ഉയർന്ന റാങ്ക് ആണെങ്കിലും ഇഷ്ട വകുപ്പ് തിരഞ്ഞെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ടാകില്ല. പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ ക്രമം അനുസരിച്ചാണ് നിയമനം. 4. അറിഞ്ഞിരിക്കേണ്ടത് അപേക്ഷകരുടെ അധിക യോഗ്യതയ്ക്ക് മുൻഗണനയില്ല എന്നതാണ്. എൽ ഡി ക്ലാർക്ക് തസ്തികയിലേക്ക് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത SSLC ജയമാണ്. എന്നാൽ SSLCയേക്കാൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന യോഗ്യതയുണ്ടെന്നുള്ള കാരണത്താൽ മുൻഗണന ലഭിക്കില്ല. പൂർണ്ണമായും പി എസ് സി പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കായിക താരങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും വെയിറ്റേജ് ഉണ്ടെങ്കിലും നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടിയാലേ ഇത് പരിഗണിക്കും. 8000+ നിയമനങ്ങൾ. കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ വഴി 14 ജില്ലകളിലായി 36783 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. പി എസ് സി വെബ്സൈറ്റ് പ്രകാരം ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചവർ 3861 പേരാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്ന 2021 April 1 8000+ പേർക്ക് നിയമനം പ്രതീക്ഷിക്കാം. വരാൻ പോകുന്ന പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം ഇത്ര തന്നെ നിയമനങ്ങൾക്ക് സാധ്യതയുണ്ട്. അവസാനമായി ഓർത്തിരിക്കേണ്ടത് അപേക്ഷകരുടെ എണ്ണമാണ്. SSLCയാണ് യോഗ്യത എന്നതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നത് LDC പരീക്ഷയാണ്. 2016 ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്ന ജില്ല തിരുവനന്തപുരമാണ്. 2.29 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിച്ചത്. ഏറ്റവും കുറവ് അപേക്ഷകരുണ്ടായിരുന്ന ജില്ലകൾ വയനാട് 58113, ഇടുക്കി 74912, കാസർഗോഡ് 64236 ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണയും ഇക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. അതേസമയം കഴിഞ്ഞ എൽ ഡി ക്ലാർക്ക് വിജ്ഞാപനത്തിന് 17.94 ലക്ഷം പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇത്തവണ അത് 18 ലക്ഷം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ വ്യക്തമായ ധാരണയോടെയും പൂർണ്ണമായ തയ്യാറെടുപ്പുകളോടെയും പരീക്ഷയെ നേരിടുക. കേരളത്തിലെ ആകെ സർക്കാർ ജീവനക്കാരിൽ 45 മുതൽ 50% വരെ പേർ എൽ ഡി ക്ലാർക്കിലും അനുബന്ധ കേഡറുകളിലും ഉള്ളവരാണ്. കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻസ്, കരിയർ ഇൻഫർമേഷൻസ് എന്നിവ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആദ്യം ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക.